ടീനേജ് ശരിക്കും ടീൻ എന്ന് പറഞ്ഞാൽ 13 അല്ലെ 12 1 2 3 4 5 6 7 8 9 10 11 12 13 13 മുതലാണ് ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ് ടു 19 ഓക്കെ 19 വരെയാണ് ടീനേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മുടെ വളർച്ച അതിന് മുമ്പ് തുടങ്ങുന്നത് കൊണ്ട് ഒരു 11 വയസ്സൊക്കെ എടുക്കാം ഇപ്പൊ പ്രത്യേകിച്ചും ഭക്ഷണ രീതികളൊക്കെ മാറിയത് കൊണ്ട് പെൺകുട്ടികളുടെ മെൻസ്ട്രേഷൻ പീരീഡ് ഒക്കെ നിങ്ങൾക്കറിയാം ഏകദേശം അപ്പോ അങ്ങനെ വളരുന്ന ഒരു കുട്ടി ടീനേജിലെത്തി ടീനേജിലെത്തിയാല് ഈ കുട്ടിയുടെ അവസ്ഥ എന്താ ടീനേജിനെ കൊണ്ട് ആകെ പ്രശ്നമാണ് ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ല നമ്മൾ പറയുന്നത് കുട്ടി കേൾക്കണില്ല ഇതല്ലേ നിങ്ങളെ പരാതി മിസ് പറഞ്ഞോ അല്ലെ ഓരോ പേരന്റിനോട് നല്ല മക്കളും ഉണ്ടാവും കൂട്ടത്തില് ഓക്കെ മക്കളാരും മോശക്കാരെന്ന് ഞാൻ പറയില്ല അല്ലാതെ നല്ല ബുദ്ധിശക്തിയുള്ള അങ്ങേയറ്റത്തെ പവറുള്ള മക്കളാണ് പക്ഷെ അതിനെ ചാനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകുന്നതാണ് അതായത് ടീനേജിന് നമുക്ക് ഇങ്ങനെ അതിനെ കണക്കൂട്ടാം ഒരു വണ്ടി ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനി നിർമ്മിച്ച ബോഡി ഉണ്ടാവും ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനി നിർമ്മിച്ച ബോഡി ഉണ്ടാവും ഓക്കെ അതാണ് നമ്മുടെ കുട്ടി അതാണ് നമ്മുടെ കുട്ടി ഇനി ഹൈ ക്വാളിറ്റി സൂപ്പർ പെട്രോൾ ഉണ്ട് വണ്ടിയിൽ അല്ലെങ്കിൽ ഡീസൽ ഉണ്ട് ഫ്യൂവൽ ഉണ്ട് ഫുൾ ടാങ്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള പെട്രോൾ ഉണ്ട് ഓക്കെ ഇനി അങ്ങേയറ്റം ഇഫക്റ്റീവായ കാര്യക്ഷമതയുള്ള എഞ്ചിൻ ഉണ്ട് കുട്ടിക്ക് നല്ല ബോഡി സോറി വണ്ടിക്ക് നല്ല ബോഡി സൂപ്പർ ക്വാളിറ്റി എഞ്ചിൻ അടിപൊളി പെട്രോൾ ടാങ്ക് അല്ലെങ്കിൽ ഡീസൽ ടാങ്ക് ഫുള്ളാണ് നല്ല ക്വാളിറ്റി പെട്രോൾ ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ട് ബ്രേക്ക് കുറച്ച് കുറവാണ് ഈ വണ്ടി റോട്ടിൽ ഇറങ്ങി എങ്ങനെ ഉണ്ടാവും അല്ലിക്കടിക്ക് സ്ഥലം പറഞ്ഞ പോലെ ഇരിക്കല്ലേ ഒന്ന് റിപ്ലൈ ചെയ്യും ഈ വണ്ടി റോട്ടിൽ ഇറങ്ങി എങ്ങനെ ഉണ്ടാവും അവനും അപകടമാണ് നാട്ടുകാർക്കും അപകടമാണ് ഇതാണ് ഒരു 12 വയസ്സ് മുതൽ 19 അല്ലെങ്കിൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾ നല്ല ബോഡി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വളർച്ച എത്തോ ഈ നന്നായിട്ട് വളർന്നതാണ് ഞാൻ നിന്നെ പണ്ട് കണ്ടതാ അന്ന് വളരെ ചെറുതായിരുന്നു എന്നാണ് അമ്മായി വന്നാൽ പറയാം അല്ലെങ്കിൽ മൂത്താപ്പ വന്നാൽ പറയാം ഗൾഫിൽ നിന്ന് വരുമ്പോൾ അല്ലേ ആ കുട്ടിയുടെ ബോഡി വളർച്ച നോക്കിയിട്ടാണ് നമ്മുടെ കുട്ടിയെ വിലയിരുത്തുന്നത് ഒന്ന് ഇനി ഈ കുട്ടിയുടെ ഞാൻ പറഞ്ഞ ഫുൾ ടാങ്ക് പെട്രോൾ എന്ന് ഫുൾ ടാങ്ക് പെട്രോൾ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വ്യത്യസ്ത ഹോർമോൺസ് ആണ് ഓക്കെ ഇനി ഈ കുട്ടിക്കാണെങ്കിലോ ഇമ്മച്വർ ഡ്രൈവർ എന്ന് ഞാൻ പറഞ്ഞു വെള്ളടിച്ച ഡ്രൈവർ ഫോൾട്ടി ബ്രേക്ക് സിസ്റ്റം ഇത് പറയുന്നത് ഈ കുട്ടിയുടെ ബോഡി വളർന്നിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വ്യത്യസ്ത ഹോർമോൺസ് ഉണ്ട് കുട്ടിയുടെ തിങ്കിങ് പ്രോസസ് തോട്ട് പ്രോസസ് അത്ര ഡെവലപ്ഡ് ആവില്ല അപ്പൊ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ നമ്മൾ പീരീഡ് ഓഫ് റീബർത്ത് എന്ന് പറയും പുനർജന്മത്തിന്റെ കാലഘട്ടം അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയും അതെ ഞാൻ പറഞ്ഞുതരാം ഈ കുട്ടി നമ്മളെ 10th ക്ലാസ്സുകാരൻ നമ്മളെ 12th ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ കാരി എവിടെ ഇരുന്ന് പഠിക്കുകയാണ് കുട്ടി അപ്പോഴത്തെ നമ്മൾ ഒരു കാര്യം അയൽവാസി വന്നപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവളിങ്ങനെ അവിടെ നിന്നിട്ട് കേട്ടു അപ്പൊ നമ്മൾ ചോദിക്കൂ എന്താടി വലിയ ആൾക്കാർ കാര്യം പറഞ്ഞു കൊടുത്തു നിനക്ക് കാര്യം പറഞ്ഞോ ചോദിക്കാറില്ലേ ഓക്കെ ഇനി ഈ കുട്ടി തൊട്ടപ്പുറത്തെ 6th ക്ലാസ്സുകാരൻ്റെ കൂടെ കൂടി കളിക്കുകയാണ് അപ്പം ചോദിക്കും ഇപ്പോഴും കുട്ടിയാണെന്ന് എൻ്റെ വിചാരം ഇത്ര വലുപ്പം വെച്ചില്ലേ ഇതാരാ ചോദിക്കണേ രണ്ടും നമ്മളാ ചോദിക്കുന്നത് ഓർമ്മ ചെയ്യാറില്ലേ നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ തലാട്ടം നിങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ലേ റൈറ്റ് അപ്പൊ കുട്ടി വിചാരിക്കുകയാണ് ചെറിയ കൂട്ടത്തിൽ പോയപ്പോൾ അവൾ മഞ്ഞിന്റെ പോലെയാണ് അവിടെയും പ്രശ്നം ദെൻ വലിയ കുട്ടികളുടെ കൂട്ടത്തിൽ പോയപ്പോൾ അവിടെയും പ്രശ്നം അപ്പൊ സത്യത്തിൽ ഇപ്പൊ എന്റെ റോൾ എന്താ ഐഡന്റിറ്റി ക്രൈസിസ് കുട്ടിക്ക് എന്താണെന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഈ കാലഘട്ടത്തിലാണ് പാരൻസ് ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ നിൽക്കേണ്ടത് അതായത് കമ്പനിയുടെ പരസ്യം കാണിച്ചുകൊണ്ട് അണ്ടർ വെയർ മുകളിലോട്ട് ഇടുന്നു അവള് കണ്ണാടിന്റെ മുമ്പിൽ അങ്ങോട്ട് നിന്നാലേ 8:30 ക്ലാസ്സിന് 7:30 കയറും പിന്നെ ഒരുക്കാണ് 1.5 ലിറ്റർ കുട്ടി പിന്നെ വേറെ കുറെ സാധനങ്ങൾ ഇതൊക്കെ തേച്ച് എടുക്കാന്ന പണ്ട് വിചാരം ഇതാണ് നമ്മളെ ചോദ്യം ഈ കുട്ടി എവിടെ വരികയാണ് ബസ്സിൽ കയറുകയാണ് വണ്ടിയിൽ വന്നിട്ട് കയറുമ്പോ കണ്ടക്ടർ പറയാ ആ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ നമ്മളിടന്ന് കിട്ടാത്ത സാധനം ആരോടുന്ന് കിട്ടി ആരോടുന്ന് കിട്ടി കണ്ടക്ടറിന്ന് കിട്ടി ഓട്ടോമാറ്റിക്കലി സൂര്യപ്രകാശം വരുന്ന ഭാഗത്തേക്ക് മരത്തിന്റെ കൊമ്പ് ചാഞ്ഞിപ്പോകും ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ കൊടുക്കേണ്ടത് എന്താ ആ കുട്ടിക്ക് ഗൈഡൻസ് ആണ് കാര്യം ഈ കുട്ടിയുടെ വളർച്ച പക്വമാകുന്നതിനനുസരിച്ച് പക്ഷെ എവ്രി ഫിസിയോളജിക്കൽ ചേഞ്ച് ഹാസ് സം സൈക്കോളജിക്കൽ ചേഞ്ച് എന്നാണ് ശാരീരികമായിട്ടുള്ള ഓരോ മാറ്റത്തിനും മനഃശാസ്ത്രപരമായ ജൈവികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അവിടെ അതിൻ്റെ ബയോളജിക്കൽ റിതം നമ്മുടെ ചെക്ക ശരീരത്തിൽ ഞാൻ ആ നേരത്തെ പറഞ്ഞത് ചെറിയ കുട്ടിനെ നഴ്സിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അവിടുന്ന് സെറ്റായ പണ്ട് ഗർഭാവസ്ഥയിൽ സെറ്റായ ഒരു ബയോളജിക്കൽ റിതം ഉണ്ട് ആ റിതം നേരെ ഡിസോർഡർ ആവുകയാണ് കാര്യം എന്താ
പാല് കുട്ടിക്ക് കിട്ടേണ്ട സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല, ഉറങ്ങുക, അതാണ് ഏറ്റവും വലിയൊരു ട്രാജഡി. കുട്ടി ഉറങ്ങുകയാണ്, ആ കുട്ടിക്ക് ആകപ്പ വേണ്ടത് ഉറക്കാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ എവിടെ പുതിയ കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞ് കുട്ടി അവിടെ തൊട്ടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് അമ്മായിക്ക് നേരെ പ്രൊസീജിയർ നിൽക്കുന്ന ഈ സ്ത്രീ എടുത്ത് കുട്ടീനെ കൈ കൊടുക്കും. അങ്ങേ അറ്റത്തെ ദോഷമാണ് നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്നത്. കുട്ടിക്ക് ഉറങ്ങേണ്ട സമയത്ത് അതിനെ ഉണർത്തിയിട്ട് സ്ലീപ്പിംഗ് ലയൺ ആൻഡ് സ്ലീപ്പിംഗ് ചൈൽഡ്, ഉറങ്ങുന്ന സിംഹത്തെയും ഉറങ്ങുന്ന കുട്ടിയെയും ഉറങ്ങുന്ന രാജാവിനെയും ഒരിക്കൽ ഉണർത്തുമെന്നാണ് പറയാം. ഈ കുട്ടിയെ നമ്മൾ ഉണർത്തി അവൻ്റെ ആ ഒരു ടോട്ടൽ ബയോളജിക്കൽ റിതം ഡിസോർഡർ ആവുന്ന രീതിയിൽ ആ കുട്ടിയെ നമ്മളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. എന്നപോലെ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ ഈ കുട്ടിയുടെ ബയോളജിക്കൽ റിതം മാറുന്നു, അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ രോമവളർച്ച തുടങ്ങുന്നു. പെൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ ശാരീരിക ചലനമേഖലകളിലുള്ള അമിതമായിട്ടുള്ള വളർച്ച ഇതൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കും. അപ്പോൾ ഇതൊക്കെ പ്രൊജക്ട് ചെയ്യാണ് ക്ലാസ്സിൽ. ഞാൻ ടീച്ചേഴ്സിനോട് എപ്പോഴും പറയാറുണ്ട്, അതായത് ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യും, ഈ അണ്ടർഗാർ മുകളിലോട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ഒരു കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഒരു കമന്റ്സ് ബാക്കിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വിളിച്ചു പറയും, എന്തിനാ, അറ്റൻഷൻ സീക്കിംഗ് ആണ്, ഇന്ന ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ആരും നോക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ടില്ല. അതായത് വെള്ള ബെൽറ്റ്, മഞ്ഞ പാന്റ്, പച്ചക്കുപ്പായം, റൈറ്റ്, വെള്ള ഷൂ, ഒന്ന് ആലോചിച്ച് നോക്കിയ സീന്, ഇതൊക്കെ എന്താ, മറ്റുള്ളവർ ശ്രദ്ധിക്കണം, ആരെങ്കിലും ഒക്കെ എന്നെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. അപ്പൊ നമ്മൾ കൊടുക്കാത്ത ശ്രദ്ധ ആര് കൊടുത്തു, ബസ് കണ്ടക്ടർ കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി കുട്ടി എന്ത് ചെയ്യും, അങ്ങോട്ട് ചായാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഒരു പിരീഡിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കൂട്ടാം, ചെനച്ച മാങ്ങ എന്ന് പറയും, ചെനച്ച മാങ്ങ. അതായത് നമ്മളത് പുളി ഉണ്ട് എന്ന് വിചാരിച്ച് കറിയിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും, ചെറിയ മധുരം ഉണ്ടാവും. ഇനി അത് നല്ല മധുരം ഉണ്ടാവും വിചാരിച്ചിട്ട് ഗസ്റ്റ് വന്നപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുത്താലോ, അപ്പം അയാൾ വിചാരിക്കും എന്താ ഇപ്പം ഒരു വിചാരം, ഈ പുളിച്ച മാങ്ങ ജ്യൂസ് തന്നിട്ടുണ്ട്, ഇതാണ് കുട്ടികൾ, അതിലും കൂട്ടാൻ പറ്റൂല. ഇതിന് ഈ തന്താനും തള്ളാരും പന്തമ്മൊക്കെ പറയും, ഒടിയല്ല തൊലിയല്ല എന്ന്, പയറിന് കുറിച്ചിട്ട് ഒടിയല്ല തൊലിയല്ല, ഒടിച്ചാലോട്ട് പൊട്ടില്ല തൊളിച്ചാലോട്ട് പോയില്ല. അതാണ് ഒരു 13 മുതൽ 19 വയസ്സുള്ള കുട്ടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഈ പ്രായത്തിൽ കുട്ടിക്ക് എന്താ കിട്ടുന്നത്, പാരൻസ് കൂടെ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ അള്ളാഹു റസൂല് അതിമനോഹരായിട്ട് പറഞ്ഞത്, ലാഴിബുഹും സിഹുവ ദെൻ അദ്ദിബുഹും സിഹുവ ആൻഡ് സ്വാഹിബുഹും സിഹുവ. അതിനാ അപ്പുറത്ത് നിങ്ങൾ അതിനെ കുറിച്ച് പറയാനില്ല, മോഡേൺ സൈക്കോളജി അതന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ 7 വയസ്സിൽ ലാഴിബുഹും, നിങ്ങൾ കുട്ടിയുടെ കൂടെ കളിക്കുക, കളിക്കൂട്ടുകാരാവുക. 7 വയസ്സുവരെ കുട്ടിയുടെ കളിക്കൂട്ടുകാരാവുക. അടുത്തത് എന്താ, അദ്ദിബുഹും സിഹുവ, അടുത്ത 7 വയസ്സിൽ 14 വയസ്സുവരെ നിങ്ങൾ കുട്ടികളെ മര്യാദ പഠിപ്പിക്കുക, കുട്ടികൾക്ക് റോള് കൊടുക്കുക, 6 വയസ്സുകാരന് റോള് കൊടുക്കുക. അവന് തോന്നണം അവൻ പ്രധാനപ്പെട്ട കുട്ടിയാണെന്ന്. ആ കുട്ടി പോകുമ്പോൾ പറയും, അമ്മച്ചേ ഞാൻ ഇന്ന് പരിപാടിക്ക് ചോപ്പ് ഉൾപ്പെട്ടോളാം. ചോപ്പ് ഉടുപ്പൊന്നും പറ്റൂല, അവൻ എത്ര പഴയതാ, കുറേ കാലമായിട്ട് എനിക്ക് വാങ്ങി തന്ന ഡ്രസ്സല്ലേ, അവിടെ എത്ര പോലെ ആളുണ്ടാവും, അതൊന്നും ഇടാൻ പറ്റൂല എന്ന് പറയുമ്പോൾ കുട്ടി വിചാരിക്കുകയാണ്, ഞാൻ ഈ സമൂഹത്തിലെ ഈ ഫാമിലിയിലുള്ള അംഗമല്ലേ. കുട്ടിയുടെ തോട്ട് അവിടെ വികസിച്ച് തുടങ്ങുകയാണ്, ഞാൻ എനിക്കൊന്നും ചെയ്യാനുള്ള അവകാശമില്ല, ഇന്നിവർ തീരെ സ്വീകരിക്കണില്ല എന്നൊരു ചിന്ത അവിടെ വന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ആ ചോപ്പുടുത്ത് കുട്ടീനോട് ഇടാൻ പറയാം, പഴയതായിക്കോട്ടെ അത് ഇട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ പറയാം, റൈറ്റ്, അതിട്ട് പോവാം. അതിട്ട് പോയിട്ട് എല്ലാവരും പുതിയ ഉടുപ്പിട്ട് വന്നേ കുട്ടി കാണട്ടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടീൻ്റെ ഉള്ളിൽ രൂപപ്പെടും, ആ സത്യത്തിൽ പരിപാടിക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ട് വരാൻ പാടില്ല, നല്ലതെന്ന് ഇടണം, ഉമ്മച്ചി പറഞ്ഞേ ശരിയായിരുന്നു. ഇതാണ് അവിടുത്തെ യഥാർത്ഥ പാരൻറ്റിങ്. ഇനി ഇതേ കോണ്ടെക്സ്റ്റിൽ ഒരു 6 വയസ്സിനുള്ള കുട്ടി, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്ക് കുട്ടി ഒരു സാധനം ആവശ്യപ്പെട്ടു, സാധനം ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ അത് വാങ്ങിത്തരാൻ പറ്റില്ല, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു വാങ്ങിത്തരാൻ പറ്റില്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു, അല്ലല്ല പിശക്ക് തന്നേ പറ്റൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, അപ്പോഴും പറയും പറ്റൂല. നിങ്ങൾ സ്കൂൾ തരുന്ന സമയത്തായിരിക്കും അതിൽ കുട്ടി എന്ത് ചെയ്യും, അങ്ങോട്ട് ഉറക്കാനെ കരയും, ആൾക്കൂട്ടത്തിൽ കിടന്നിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് ഉരുളും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, പന്താറടക്കാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കൊടുക്കായിട്ട് ഒരു പ്രശ്നം വേണ്ട, അത്ര ആൾ നോക്കണമെന്ന് വിചാരിച്ച് വാങ്ങിക്കൊടുക്കും. എസ് പറഞ്ഞോ, ഇപ്പൊ കുട്ടി ഒരു സാധനം പഠിച്ചു, നല്ല നിലയിലൊന്നും അച്ഛനോടോ അച്ഛനോടോ പറഞ്ഞാൽ സാധനം കിട്ടൂല. സാധനം കിട്ടാനുള്ള ടെക്നിക്ക് എന്താണ്, കിടന്നു ഉരുളുക അല്ലെങ്കിൽ കരയുക. അത് ആരെ പഠിപ്പിച്ചത്, നമ്മളാണ്. നിങ്ങളൊരു സാധനം വാങ്ങിക്കൊടുക്കൂല എന്ന് ഉറപ്പിച്ചാൽ ആദ്യം അതിൻ്റെ പ്രശ്നം പറഞ്ഞ് കുട്ടീനെ ബോധ്യപ്പെടുത്തുക, അമ്മച്ചിൻ്റെ അടുത്ത് പൈസ ഇല്ല, അല്ലെങ്കിൽ ഇതിന് വേറൊന്ന് വീട്ടിലുണ്ട്, ഞാനൊക്കെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിത്തരണ്ടേ എന്നല്ലാതെ പിന്നെ നീ നിങ്ങൾ മാറാൻ പാടില്ല, ഞാൻ അവിടെ കിടന്ന് ഉരുണ്ടാൽ വാങ്ങിക്കൊടുക്കരുത്. അതാണ് പാരന്റിങ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉമ്മ ബാക്കിൽ നടക്കണ്ടാവും, കുട്ടി ബാക്കിൽ ഇങ്ങനെ കരഞ്ഞ് 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 പിന്നാലെ പിന്നാലെ പോകുന്ന കുട്ടീനെ കണ്ടിട്ടുണ്ട്, അവരോട് കൂടി സ്കൂൾ പോകുന്നത്. അതാണ് പാരന്റിങ്. അവിടെ എന്ത് ചെയ്യരുത്, ഒരിക്കലും വാങ്ങിക്കൊടുക്കൂല എന്ന് പറഞ്ഞ സാധനം പിന്നെ വാങ്ങിക്കൊടുക്കരുത്. അപ്പൊ കുട്ടി പഠിച്ച ടെക്നിക്ക് എൻ്റെ അമ്മച്ചിൻ്റെ അടുത്ത് കിട്ടാനുള്ള ടെക്നിക്ക് എന്താണ്,
കരയപ്പെടുന്നു ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതോട് കൂടിയിട്ട് നമ്മളെടുത്ത നിലപാട് അവിടെ പോയി. സ്വർണോ അപ്പൊ അതുകൊണ്ട് വാശിയിലവിടെ നിൽക്കാം. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടി ആ ഒരു പീരീഡിൽ എത്തിയാല് നമ്മളെ നേരെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങും. പറഞ്ഞതൊന്നും കേൾക്കൂല. കാര്യം എന്താണെന്നറിയോ, ഈ പീരീഡിൽ ഇതാണ് നോട്ട് ചെയ്യേണ്ട സാധനം, ഈ പീരീഡിൽ കുട്ടി സോഷ്യൽ പാരന്റിനെ അന്വേഷിക്കും. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ സോഷ്യൽ പാരന്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പീരീഡാണ്. സമൂഹത്തിൽ വേറെ ഏതെങ്കിലും ഒരു രക്ഷിതാവിനെ കണ്ടെത്തുക. അത് തൊട്ട് നേരത്തെ കുഞ്ഞാക്ക് പറഞ്ഞ ബൈക്കിൽ കയറി പോണ ആളാവാം, തൊട്ടപ്പുറത്ത് ബസ് കണ്ടക്ടർ ആവാം, സ്ഥിരം ഓട്ടോ കയറുന്ന ഓട്ടോ ഡ്രൈവർ ആവാം, അയൽവാസി ആവാം, നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആളാവാം. കാര്യം എന്താ, നമ്മളൊന്ന് കിട്ടാത്തത് എന്തോ കുട്ടിക്ക് അവിടുന്ന് കിട്ടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ചായ കൂടുതലുണ്ടാവും. പിന്നെ ഈ പീരീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല, ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കൂല, രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കൂല, ആര് പറഞ്ഞാലേ കേൾക്കുള്ളൂ, കമ്പനിക്കാർ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഓൻ ഏത് കോളേജിലേക്കാ പോണേ, ആണ്ട ഞാനും പോണ്ട്. നമ്മൾ മലപ്പുറം ഭാഷ പറഞ്ഞ ഓൻ ഏത് കോളേജിലേക്കാ പോണേ, ആണ്ടേ ഞാനും പോകുള്ളൂ പറയാറില്ലേ പ്ലസ് ടുവിലത്തെ മക്കള്. അതാണ് പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത്. അവർ പറയുന്നതാണ് കുട്ടി കേൾക്കുക. അത് നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ, പ്രത്യേക ഹെയർ സ്റ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡ്രസ് കോഡ്, നമ്മളെന്തിനാ വാശി പിടിക്കണേ. അതായത് കുട്ടികളെ അണ്ടർവെയർ ഇങ്ങനെ പൊക്കിയിട്ട് നടന്നപ്പോ ഞാൻ കൊല്ലത്തൊരു സ്കൂളിൽ നിന്ന് ചെക്കനോട് ചോദിച്ചു, അല്ല മണനി എന്തിനാ ഇങ്ങനെ ഈ അകത്തിടേണ്ടതൊക്കെ പുറത്തിട്ട് നടക്കണം എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു കളിയാക്കാണ്. ടീച്ചേഴ്സ് ഞാൻ ആദ്യത്തെ കളിയാക്കി, അപ്പൊ അവരോടൊന്ന് വാശി തീർക്കാണ് കിട്ടിയപ്പോ വലി. അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉസ്താദ്മാര് പണ്ട് തന്നെ നന്നായിട്ട് തള്ളിയിട്ടുണ്ട്. അപ്പൊ ഉസ്താദിനെ കാണിക്കാനേ ഉസ്താദ് പോണ പോക്കിൽ ഓവാലത്തിൽ ഇരുന്നിട്ട് കാലൊക്കെ നീട്ടിട്ടാന്ന് ഒന്ന് കയറ്റി വെച്ചിട്ട് ഒരു വലിയ അടിക്കും, പിന്നെ അവസരം കിട്ടിയ പിന്നെ വരുത്തും. 21 ദിവസം ഒരു കാര്യം ചെയ്താൽ ശീലാവുന്നാണ് പറയാം. അപ്പം എന്ത് ചെയ്യും, പിന്നീട് അത് അവൻ്റെ ശീലായിട്ട് മാറും. അതാണ് ഈ പീരീഡിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് സൂചിപ്പിച്ചു, നിങ്ങളെ മക്കൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ, തീരെ ഭക്ഷണം കഴിക്കാതിരിക്കണ്ടെങ്കിൽ, കുറേ നേരം ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, കണ്ണുകൾ ചുവന്ന് കാണുന്നുണ്ടെങ്കിൽ, അമിതമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒക്കെ ശ്രദ്ധിക്കണം. നീ കുട്ടിക്കൊന്ന് നല്ല വന്ന് വിഷമു, ഇവിടെ സച്ചിൻ സാർ അമ്പലത്തിൽ സ്പോർട്സൊക്കെ നടന്നു, കുട്ടി നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പഠിച്ചോനെ തന്നെ എന്ന് മുസ്തഫ സാറ് പറഞ്ഞ് നിന്റെ കുട്ടി തുടങ്ങിയിരിക്കണെന്ന് പറഞ്ഞിട്ട് പാസാർ വിളിക്കാൻ നിൽക്കണ്ട. അതെന്താ, കുട്ടിയുടെ ബോഡി പ്രതികരിച്ചപ്പോൾ എന്ത് ചെയ്താണ് കുട്ടി തുടങ്ങിയതായിരിക്കും. അതല്ലാത്ത ഈ നമ്മൾ ക്ലാസ് കൊടുക്കേണ്ട ഏതായാലും കുട്ടികൾക്ക് ഓക്കെ. അപ്പൊ അതുകൊണ്ട് ലഹരി നന്നായിട്ട് ശ്രദ്ധിക്കണം. സെയിം ആൺകുട്ടികൾ മാത്രമല്ല കേട്ടാ, ഇതിന് ആൺകുട്ടികളെക്കാൾ ഇരകളാണ് പെൺകുട്ടികൾ. പ്രശ്നം ഒരു രക്ഷിതാവിൻ വിളിച്ചു പറയാണ്, നിങ്ങളെ കുട്ടിക്ക് നിന്റെ കുട്ടിനെയൊക്കെ ഒരു ചെറിയ അഫയർ പോലെ ഞങ്ങൾ തോന്നിയിട്ടുണ്ട്. ഏയ് നിന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല, ഞങ്ങൾ അങ്ങനത്തെ കുടുംബമല്ല. നിങ്ങൾ എന്താ വിചാരിച്ച്, നിങ്ങളെ കുട്ടി ഞങ്ങളെ അടുത്ത് എത്ര വർഷം ഉണ്ടാവുക, പ്ലസ് ടു ആണെങ്കിൽ 2 വർഷം ഉണ്ടാവും, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോവും. മറ്റു കുറെ കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങളെ കുട്ടികളെ ഞങ്ങളെ നോക്കണ് കണ്ടെത്തിയപ്പോൾ ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു തന്നു. റൈറ്റ്, അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ആർക്കാ പോയത്, നിങ്ങൾക്കാണ് പോകുന്നത്. നിങ്ങളെ കുട്ടികൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ കുട്ടികൾ വളരെ നല്ലവരാണ്. ഉറുദു കവിതയിൽ പറയുന്നത് പോലെ അർദ്ധരാത്രിയിൽ ഇരുണ്ട മനത്തിൽ ഉറങ്ങുന്നവർ ശ്രദ്ധിക്കുക, ചുറ്റുവട്ടം ഒത്തിരി മോശമാണ്. നിങ്ങളല്ല മോശക്കാർ, കുട്ടിയല്ല മോശം, നമ്മൾ ചുറ്റുവട്ടം എന്താ മോശമാണ്. നിങ്ങൾ ഗാർഡനിൽ റോസ് നട്ട് നനച്ച് വളർത്തുന്നുണ്ട്, റൈറ്റ്, നല്ല രസമായിട്ട് ആ റോസ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുഷ്പിച്ചു, അതിലിങ്ങനെ വലുതായി വന്നു ആ പൂവ്. ഈ പൂവിന്റെ ചുറ്റും നിങ്ങൾ വേലി കെട്ടും, അതെന്തിനാ, അപ്പുറത്തെ രാജേട്ടന്റെ പറമ്പിലോട്ട് ഈ റോസ് അങ്ങോട്ട് പോകാതിരിക്കാനാ, കാണോ എസ്റ്റോർണോ അല്ല, ഇത് അങ്ങോട്ട് അതിക്രമിച്ച് പോവാതിരിക്കാനല്ല, അവിടുന്ന് ആരും വന്ന് അതിക്രമിച്ച് ഇതിനെ പതിക്കാതിരിക്കാനാണ്. ആ വലയ, ആ സുരക്ഷാ വലയാണ് ഫാമിലിക്കുള്ളിൽ നിങ്ങൾ മക്കൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. അത് ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാം, അന്വേഷിച്ചത് മതി. ഓക്കെ, സത്യമാണ്. ഒരു കാരണവശാലും മറ്റൊരാൾ നമ്മളെ കുട്ടിയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ മുകളിൽ തീരുമാനം എടുക്കാൻ നിൽക്കരുത്. നമ്മളെ കുട്ടിയെ നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ അധിഭൂഹം കഴിഞ്ഞാല്, മര്യാദ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, സോഹിഭൂഹും ലിസബീൻ, 21 വയസ്സ് വരെ നിങ്ങൾ അവരുടെ കൂട്ടുകാരാവുക. കുട്ടിക്ക് എന്തും ഷെയർ ചെയ്യാനുള്ള ആളെ ആരാവണം, ഉമ്മയാവണം. ഉപ്പയേക്കാൾ ഉപരി ആരായിരിക്കും കൂടുതലുണ്ടാവുക, ഉമ്മയായിരിക്കും കൂടുതലുണ്ടാവുക എന്ന് മാത്രമല്ല ഈ ഇവരുടെ സിസ്റ്റം എന്താ, അതായത് കുട്ടി എന്തെങ്കിലും ഒരു ഉടായി പൊപ്പിച്ചാൽ നേരെ കുട്ടിനെ വിളിച്ച് പറയും, പച്ചിന്റെ വരട്ടാ ഞാൻ കാണിച്ചു തരാം അല്ലേ, ഹലോ അല്ലേ, പച്ച വന്നിട്ട് ഞാൻ കാണും. നമ്മളെ ഒരു ഭീകര രൂപിയായിട്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ 2 പ്രശ്നമാണ്, ഒന്ന് പണം മാത്രമേ പിന്നെ കുട്ടി പേടിക്കുള്ളൂ, റെസ്പെക്റ്റ് അല്ല പേടി, മന ഉള്ള വില പോയി കിട്ടി. ഒന്നാമത്തെ കാര്യം നമ്മൾ ശിക്ഷണാണ്, ശിക്ഷിക്കല്ല വേണ്ടത്, ശിക്ഷണമാണ്. ഓക്കെ, അടിക്കാൻ പറഞ്ഞ തെറ്റന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റൈറ്റ്. അപ്പോ അങ്ങനെ ഈ ഒരു പീരീഡിലെത്ത് കുട്ടി, പിന്നെ നമ്മൾ പറയാതി പറയുന്നത് കേൾക്കാതിരിക്കും. അപ്പൊ നമ്മൾ അപ്പോഴാണ് നമ്മൾ ഓടുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നില്ലെങ്കിൽ, യു ആർ നോട്ട് റെഡി ടു സിറ്റ് വിത്ത് യുവർ ചൈൽഡ് നൗ, യു ഹാവ് ടു സിറ്റ് വിത്ത് ദം വിത്ത് സൈക്കോളജിസ്റ്റ്.
ഭാവിയിൽ നിങ്ങളും സൈക്കോളജിസ്റ്റും കുട്ടിയും കൂടി ഇരിക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വേണ്ടത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ കുട്ടികളുടെ അടുത്ത സുഹൃത്താവുക. കുട്ടികളെ ഉപദേശിക്കുന്നതിന് മുമ്പ് അവർക്ക് പറയാനുള്ളത് കേൾക്കുക.